ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഫി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. വേറൊന്നുമല്ല, നെസ്പ്രസോയുടെ കോഫി മെഷീനാണ്. ഇവിടെ കാണുന്ന മോഡൽ എന്ന് പറയുന്നത് നെസ്പ്രസോയുടെ വെർട്ടുവോ പ്ലസ് എന്ന് പറയുന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള നെസ്പ്രസോ മെഷീൻസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ. ഫോർ എക്സാമ്പിൾ, ഒറിജിനൽ ഉണ്ട്, എസെൻസ ഉണ്ട്, വെർട്ടുവോ ഉണ്ട്, വെർട്ടുവോ പ്ലസ് ഉണ്ട്. നമ്മുടെ അടുത്തുള്ളത് വെർട്ടുവോ പ്ലസ് എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു മെഷീൻ്റെ ഡിസൈനിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത് വളരെ സിമ്പിളാണ്, വളരെ സ്ലീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ ഡിസൈനാണ്, വെരി മിനിമലിസ്റ്റിക്. ഇതിനകത്ത് ആകെ ഈ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ, വേറെ ഒരു കോംപ്ലിക്കേഷൻസും ഈ മെഷീനിന് ഇല്ല. പിന്നെ മെഷീൻ്റെ ബാക്ക് പാർട്ടിൽ നോക്കുമ്പോൾ ഈ ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ വാട്ടർ കണ്ടെയ്നർ. ഇവിടെയാണ് നമ്മൾ കോഫിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇതിൽ ഇങ്ങനെ ഡയറക്റ്റ്ലി വെള്ളം ഒഴിച്ച് വെക്കാം, കാരണം ഈ ലിഡ് റിമൂവബിൾ ആണ്. അത് കൂടാതെ തന്നെ ഈ ഹോൾ കണ്ടെയ്നർ നമുക്ക് പുറത്തെടുക്കാം, അപ്പോൾ അങ്ങനെയും നമുക്ക് ഇതിനകത്ത് വെള്ളം നിറച്ച് ഉപയോഗിക്കാം. പിന്നെ വരുന്നതാണ് ഈ പാർട്ട്, ഇതിനെ കോഫി കപ്പ് ഹോൾഡർ കം ഡ്രിപ്പ് പാൻ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ കോഫി കപ്പ് വെച്ചിട്ട് നമ്മൾ കോഫി കളക്ട് ചെയ്യുന്നത്. ഇതിന് മൂന്ന് സ്ലോട്ട്സ് ഉണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഫസ്റ്റ് വണ്ണാണ് ഈ ചെറുത്, ഇത് എസ്പ്രസോ കപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് വരുന്നത് മീഡിയം സൈസ് കപ്പുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ സ്ലോട്ട് എന്ന് പറയുന്നത് വലിയ മഗ്സിനുള്ളതാണ്. തിരിച്ച് നമുക്ക് ടോപ്പ് പാർട്ടിലോട്ട് ഒന്നുകൂടി നോക്കാം. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആൻഡ് സ്ലീക്ക് ഡിസൈനാണ് ഇതിനുള്ളത്. വേറെ കുറേ ബട്ടൺസ് ഒന്നും തന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ലോക്കിൽ കിടക്കുവാണ്. നമുക്ക് കോഫി ഉണ്ടാക്കുന്ന നേരത്ത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അൺലോക്കായി ഓപ്പൺ ആവും. പിന്നെ വരുന്നത് ഈ ഒരു ഹോൾഡർ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മൾ കോഫിക്ക് ആവശ്യമായിട്ടുള്ള ഹോഡ് വയ്ക്കുന്നത്. കോഫി പോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറൈറ്റി ആയിട്ടുള്ള വളരെ ടേസ്റ്റി, വളരെ റിച്ച് ആയിട്ടുള്ള കോഫി പോട്ട്സ് നമുക്ക് നെസ്പ്രസോൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ് മേടിക്കാൻ. അങ്ങനെ ഒരു കോഫി പോട്ട് എടുക്കുക നമ്മുടെ ഇഷ്ടമുള്ളത്, അത് ഈ ഹോൾഡറിൽ വെക്കുക, എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി കിട്ടും, വേറൊന്നും ചെയ്യണ്ട. പിന്നെ ഈ ഹാൻഡിൽസ് കണ്ടില്ലേ, ഇത് നമ്മളിങ്ങനെ കോഫി ഉണ്ടാക്കിയതിന് ശേഷം തിരിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഹാൻഡിൽസ് തന്നെ എടുത്ത് ആ പോഡ് ഇവിടേക്ക് ഡിസ്കാർഡ് ചെയ്തോളും. ഇതിവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. അത് ഫുള്ളായി കഴിയുമ്പോൾ നമുക്കിത് തുറന്ന് അത് ഡിസ്കാർഡ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ഒരു ചെറിയ മെഷീനിലാണ് നമ്മൾ കോഫിക്ക് ആവശ്യമായിട്ടുള്ള പാല് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലുണ്ടാക്കുമ്പോൾ ആക്ച്വലി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാല് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഈ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോചിനോ എന്നാണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള മോഡൽ എയറോചിനോ 4 എന്നാണ്. ഇതിനകത്ത് നാല് മോഡ്സ് ഉണ്ട്, നാല് ടൈപ്പ് ഓഫ് കോഫി നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് വൺ വന്നിട്ട് കോൾഡ് മാക്കിയാഡോ ആണ്. ഇത് കോൾഡ് കോഫി കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡാണ്. അതുകൊണ്ടാണ് ഇത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, ബിക്കോസ് ഇറ്റ് ഈസ് കോൾഡ്. പിന്നെ ബാക്കി മൂന്നെണ്ണവും റെഡ് കളറാണ് കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഹോട്ട് മിൽക്ക്, അത് സാധാരണ നമ്മുടെ കോഫിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പാലാണ്. പിന്നെ തേർഡ് വൺ വന്നിട്ട് ക്യാപ്പച്ചിനോ. ക്യാപ്പച്ചിനോ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം വളരെ എയറി ആയിട്ടുള്ള ഫോം ഉണ്ടാവും അതിൻ്റെ ടോപ്പ് ലെയറിൽ. അങ്ങനത്തെ പാലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മോഡ്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് ലാറ്റെ മാക്കിയാലോ ഉണ്ടാക്കാനുള്ളതാണ്. ഇത് വളരെ ഡെൻസ് ആൻഡ് ക്രീമി ആയിട്ടുള്ള ഫോമാണ് ഈ ടൈപ്പ് നമുക്ക് പാല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ നാല് തരത്തിലുള്ള മോഡ്സ് ഉണ്ട് ഈ മെഷീനിൽ. എയറോചിനോ മെഷീൻ നമുക്ക് ഇതിൻ്റെ കൂടെ ഈ നെസ്പ്രസോ കോഫി മെഷീൻ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതല്ല, നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാനായിട്ട് പറ്റും. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്, കാരണം നമ്മൾ സ്റ്റഫ് ടോപ്പിൽ വെച്ച് പാല് ചൂടാക്കിയെടുക്കുന്ന സമയത്തിൻ്റെ പകുതി പോലും ഇതിൽ നമുക്ക് പാല് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വിതിൻ സെക്കൻഡ്സ് ഇത് നമുക്ക് പാല് റെഡിയാക്കി തരും. ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോട്ട്സ് അവൈലബിൾ ആണ്. വളരെ റിച്ച് ആൻഡ് ക്രീമി ഫ്ലേവറുള്ള പലതരത്തിലുള്ള പോട്ട്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. പിന്നെ പറയാനുള്ളത് ഈ സ്റ്റാൻഡിനെ കുറിച്ചാണ്. ഈ സ്റ്റാൻഡ് ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ വളരെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്റ്റാൻഡാണ്, ബിക്കോസ് ഇതിന് ആയിട്ട് നമ്മൾ വേറൊരു സ്പേസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാലും വളരെ സ്ലീക്കാണ്. പിന്നെ
ഇതിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മളിവിടെ കോഫി മെഷീനും ഫ്രോതറും ഒക്കെ വച്ചിരിക്കുന്നത്. കൂടാതെ അറ്റ് എ ടൈം ഇതിനകത്ത് ഓൾമോസ്റ്റ് 40 പോട്ട്സ് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഗ്ലാസ് പാർട്ടി കൂടെ ഈ പല കളേഴ്സ് വരുമ്പോൾ ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. പിന്നെ വേറെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിലുള്ള ഈ ഗ്ലാസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്ലാസ് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേഡിയാണ്. കാരണം ഈ കോഫി മെഷീനിന് അത്യാവശ്യം കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഫ്രോതറും അതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ. ഇതുവരെ അതിനൊരു കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾ ഈ കോഫി മെഷീൻ മേടിക്കുമ്പോൾ ഇതുകൂടെ മേടിച്ചാൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ചെറിയ കിച്ചണുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെപ്പറേറ്റ് സ്പേസ് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡെമോ പാർട്ടിലേക്ക് പോകാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻറ്റൻസോ എന്ന് പറയുന്ന പോഡാണ്. ഇത് വളരെ സ്ട്രോങ് കോഫി ഉണ്ടാക്കുന്നതാണ്. ഈ പോഡാണ് നമ്മൾ ഡെയിലി ഇവിടെ വീട്ടിൽ യൂസ് ചെയ്യാറ്. കണ്ടില്ലേ, വളരെ പെർഫെക്റ്റ് ലുക്കിംഗ് കോഫിയാണ് നമുക്ക് ഈ മെഷീനിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ആ ടോപ്പ് ലെയറിൽ കാണുന്ന ആ ഒരു ഫോം, അതെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഇതുവരെ മിൽക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ആ ഒരു കോഫിയുടെ ടെക്സ്ചറാണ് ആ കാണുന്നത്. വളരെ റിച്ച് ആൻഡ് ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ് ഇതിൽ കിട്ടുന്ന കോഫിക്കുള്ളത്. ആൻഡ് വെരി ടേസ്റ്റി. എൻ്റെ ഒരു അറിവിൽ ഇങ്ങനത്തെ ഒരു ടെക്സ്ചറുള്ള ഒരു കോഫി വേറെ ഒരു കോഫി മെഷീൻസും ഉണ്ടാക്കുന്നതായിട്ട് എനിക്കറിയില്ല. കാഫേയിലൊക്കെ പോയി മേടിക്കുന്ന അതുപോലത്തെ ഒരു കോഫിയാണ് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പോഡ് ഡിസ്പെൻസർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ അൺലോക്ക് ചെയ്ത് നമ്മൾ തുറക്കുമ്പോൾ ഇത് തന്നെ ആ പോഡെടുത്ത് ഡിസ്കാർഡ് ചെയ്തോളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ നല്ല പ്രോഡക്റ്റ് റിവ്യൂസ് അതുപോലെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ. അതുപോലെ ഈ കോഫി മെഷീനിൽ തന്നെ ഞാൻ എങ്ങനെയാണ് കോൾഡ് കോഫി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ക്യാപ്പച്ചിനോ ഉണ്ടാക്കുന്നതെന്നൊക്കെ അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.